ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ആർട്ടിക്കുകളെ കുറിച്ചാണ് ആർട്ടിക്കിൾ എല്ലാം എല്ലാ ആർട്ടിക്കളും ചോദിക്കുന്ന എല്ലാ ആർട്ടിക്കിളും കൂടെ ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഒരു രണ്ട് പ്രാവശ്യം കേട്ടാൽ നമുക്ക് നമുക്ക് രണ്ട് പ്രാവശ്യം ഇങ്ങനെ കേട്ട് കേട്ട് പഠിച്ചാൽ മതി അത്രയേ ഉള്ളൂ വലിയ ഇതൊന്നുമല്ല കാരണം നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം അവിടെ എവിടെ ആയിട്ട് അങ്ങനെ പഠിച്ച് വന്ന ആർട്ടിക്കിളാണ് ഒരിക്കൽ കൂടെ ഒന്ന് എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കുന്നു എന്നേ ഉള്ളൂ തുടങ്ങാം ആർട്ടിക്കിൾ ഒന്ന് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിൾ ആണ് ഒന്നാം ആർട്ടിക്കിൾ ഒന്നാം അനുച്ഛേദം ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണെന്ന് പറയുന്നു മൂന്നാം ആർട്ടിക്കിൾ പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ ആണ് മൂന്ന് പതിമൂന്നാണ് ജുഡീഷ്യൽ റിവ്യൂ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ പതിമൂന്ന് പ്രതിപാദിക്കുന്നത് ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ചാണ് പതിനാലാം ആർട്ടിക്കിൾ പറയുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ പതിനാല് ആർട്ടിക്കിൾ പതിനാല് തുല്യരാണ് എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ പതിനഞ്ചിൽ പറയുന്നത് വിവേചനത്തിനെതിരെ അതായത് ജാതിയോ മതമോ ഒന്നിന്റെ പേരെയും ആരെയും വിവേചനം ചെയ്യരുത് എന്ന് പറയുന്ന ആർട്ടിക്കിൾ പതിനഞ്ച് ആർട്ടിക്കിൾ പതിനാറ് അവസര സമത്വം അപ്പൊ വിവേചനം ഇല്ല പറയുമ്പോൾ സമത്വം ഉണ്ടാവും ആർട്ടിക്കിൾ പതിനാറ് അവസര സമത്വം ആർട്ടിക്കിൾ പതിനേഴ് ഐത്തം നിരോധിക്കുന്ന ആർട്ടിക്കളാണ് തൊട്ടുകൂടായ്മയ്ക്ക് എതിരെയുള്ള ആർട്ടിക്കിൾ ആണ് പതിനേഴാം ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനെട്ട് പറയുന്നത് പദവി നാമങ്ങൾ നിർത്തലാക്കലിനെ കുറിച്ചാണ് പദവി നാമങ്ങൾ നിരോധിക്കുന്ന നിർത്തലാക്കലിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ പതിനെട്ട് പറയുന്നത് ആർട്ടിക്കിൾ പത്തൊൻപതിലാണ് നമ്മുടെ ഒരു പൗരന്റെ ആറ് തരത്തിലുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നത് ആറ് സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ പത്തൊൻപതിലാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിലാണ് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് അനുച്ഛേദം ഇരുപത്തിയൊന്നാണ് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം നൽകുന്നത് ആർട്ടിക്കിൾ ഒന്ന് ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണെന്ന് പറയുന്നു ആർട്ടിക്കിൾ മൂന്ന് പുതിയ സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആർട്ടിക്കിൾ പതിമൂന്ന് ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പറയുന്നു പതിനാല് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് പതിനഞ്ച് ഐത് ഡിസ്ക്രിമിനേഷനെതിരെ വിവേചനത്തിനെതിരെ പതിനാറ് അവസര സമത്വം പതിനേഴ് ഐത്ത നിർമ്മാർജ്ജനം പതിനെട്ട് പദവി നാമങ്ങൾ നിർത്തലാക്കൽ പത്തൊമ്പത് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നു ഇരുപത്തിയൊന്ന് ജീവിക്കുന്നതിന് വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം നൽകുന്നു ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നൽകുന്ന ആണ് ഇരുപത്തിയൊന്ന് എ ഇതൊരു മൗലിക അവകാശമാക്കി മാറ്റിയിട്ടുണ്ട് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം നൽകുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരെയുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ടിൽ പറയുന്നത് അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരെയുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നിൽ പറയുന്നത് അടിമത്തത്തിനെതിരെയുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നിലുള്ളത് അടിമത്തത്തിനെതിരെയുള്ള അവകാശം അടിമത്തം നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ബാലവേല നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ഇരുപത്തിനാല് ബാലവേലക്കെതിരെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തൊട്ട് ഇരുപത്തി എട്ട് വരെ മത സ്വാതന്ത്ര്യത്തിനെ കുറിച്ചാണ് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് തൊട്ട് ഇരുപത്തി എട്ട് വരെ മത സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപതും മുപ്പതും ന്യൂനപക്ഷക്കാരെ സംരക്ഷിക്കാനായിട്ടാണ് ന്യൂനപക്ഷക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാണ് ഇരുപത്തിയൊൻപത് എങ്കിൽ അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും പ്രവർത്തിക്കാനുമുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നതാണ് മുപ്പതാമത്തെ ആർട്ടിക്കിൾ അവകാശ സംരക്ഷണം ഇരുപത്തി ഒൻപത് ആണെങ്കിൽ അവരുടെ അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള അവകാശം നൽകുന്നതാണ് മുപ്പത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിലാണ് ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം പറയുന്നത് ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം പറയുന്നതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഇതിനെ സംബന്ധിച്ചാണ് അതായത് സുപ്രീം കോടതിക്ക് റിട്ട പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ആണ് മുപ്പത്തിരണ്ട് ആർട്ടിക്കിൾ നാൽപ്പത് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണമാണ് ആർട്ടിക്കിൾ നാൽപ്പത് ആർട്ടിക്കിൾ നാൽപത്തി നാലാണ് ഏകീകൃത സിവിൽ കോഡ് ആർട്ടിക്കിൾ നാൽപ്പത്തി നാലാണ് ഏകീകൃത സിവിൽ കോഡ് ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഒരേ ഒരു സംസ്ഥാനമാണ് ഗോവ ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ച് ആർട്ടിക്കിൾ നാല്പത്തി ഏഴ് മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്നു മദ്യ നിരോധനമാണ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തിയേഴ് മദ്യനിരോധനം നാൽപ്പത്തി എട്ടാണ് ഗോബദ്ധ ഗോവധ നിരോധനം അതായത് പശുക്കളെ കൊല്ലരുത് എന്ന് ഗോവധ നിരോധനമാണ് ആർട്ടിക്കിൾ നാല്പത്തി എട്ട് ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എ പറയുന്നത് പതിനൊന്ന് മൗലിക കടമകളെ കുറിച്ചാണ് പതിനൊന്ന് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എയിൽ പ്രതിപാദിച്ചിട്ടുള്ളത് അൻപത്തിരണ്ടിൽ പറയുന്നത് ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് വേണം എന്ന് അനുശാസിക്കുന്നു ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഒരു രാഷ്ട്രപതി വേണമെന്ന് അനുശാസിക്കുന്നതാണ് അൻപത്തിരണ്ടാം അനുച്ഛേദം അൻപത്തി നാല് രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണ് അത് രാഷ്ട്രപതിയെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചതാണ് രാഷ്ട്രപതിയുടെ ക്ലാസുകൾ നോക്കുക അൻപത്തിനാല് രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് അറുപത്തി മൂന്നാണ് ഉപരാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഉപരാഷ്ട്രപതി അറുപത്തിമൂന്ന് എഴുപത്തിരണ്ട് പൊതുമാപ്പ് നൽകാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം രാഷ്ട്രപതിക്ക് പ്പ് നൽകുന്നതിനുള്ള അധികാരം നൽകുന്നതാണ് എഴുപത്തിരണ്ട് എഴുപത്തി ആറാണ് അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്നത് എ ജി അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് എഴുപത്തി ആറ് നൂറ്റി രണ്ട് പ്രതിപാദിക്കുന്നത് പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ കുറിച്ചാണ് പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ കുറിച്ചാണ് നൂറ്റി രണ്ടാം ആർട്ടിക്കിൾ പറയുന്നത് നൂറ്റി എട്ടാണെങ്കിൽ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം സംയുക്ത സമ്മേളനം നൂറ്റി എട്ട് നൂറ്റി എട്ടാണ് ാണ് മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദ പ്രതിപാദിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ് മണി ബില്ല് നൂറ്റി പത്ത് മണി ബില്ല് നൂറ്റി പത്ത് പ്രസിഡന്റിന്റെ വീറ്റോ അധികാരമാണ് നൂറ്റി പതിനൊന്ന് ഒന്ന് 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 പ്രസിഡന്റിന്റെ വീറ്റോ അധികാരമാണ് നൂറ്റി പതിനൊന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുക്കുന്നതിനുള്ള അധികാരമാണ് നൂറ്റി ഇരുപത്തി മൂന്ന് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള പ്രസിഡന്റ് അധികാരമാണ് നൂറ്റി ഇരുപത്തി മൂന്ന് ഓർഡിനൻസ് പ്രസിഡന്റ് നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തിനാല് സുപ്രീം കോടതി പറയുന്നു സുപ്രീം കോടതിയാണ് നൂറ്റി ഇരുപത്തി നാല് നൂറ്റി ഇരുപത്തിനാലിൽ പറയുന്നതാണ് സുപ്രീം കോടതി നൂറ്റി നാല്പത്തി മൂന്നാം അനുച്ഛേദത്തിൽ പറയുന്നത് പ്രസിഡന്റ് സുപ്രീം കോടതിയുടെ ഉപദേശം ചോദിക്കുന്നതിനെ കുറിച്ചാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ ഉപദേശം തേടുന്നതിനെ കുറിച്ചാണ് മൂന്നിൽ പറയുന്നത് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി എട്ടിലാണ് സി എ ജിയെ കുറിച്ച് പറയുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ നൂറ്റി നാല്പത്തി എട്ടാണ് സി എ ജിയെ കുറിച്ച് പറയുന്നത് ആ ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി മൂന്നാണ് ഗവർണർമാരെ കുറിച്ച് പ്രതിപാദിക്കുന്നത് നൂറ്റി അമ്പത്തി മൂന്നാണ് ഗവർണർമാരെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പോൾ അമ്പത്തി നാല് രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് അറുപത്തി മൂന്ന് ഉപരാഷ്ട്രപതി എഴുപത്തിരണ്ട് പൊതുമാപ്പ് നൽകാനുള്ള അധികാരം രാഷ്ട്രപതിയുടെ എഴുപത്തി ആറ് എ ജി നൂറ്റി രണ്ട് പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യത നൂറ്റിയെട്ട് സംയുക്ത സമ്മേളനം നൂറ്റി പത്ത് മണി ബില്ല് നൂറ്റി പന്ത്രണ്ട് ബജറ്റ് നൂറ്റി പതിനൊന്ന് പ്രസിഡന്റിന്റെ വീറ്റോ അധികാരം നൂറ്റി ഇരുപത്തിമൂന്ന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള പ്രസിഡന്റിന്റെ അധികാരം നൂറ്റി ഇരുപത്തിനാല് സുപ്രീം കോടതി നൂറ്റി നാല്പത്തി മൂന്ന് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കുന്നു നൂറ്റിനാൽപത്തിയെട്ട് സി എ ജി ചോദിക്കാറുള്ളതാണ് നൂറ്റി നാൽപ്പത്തി എട്ട് സി എ ജി ഇതെല്ലാം ചോദിക്കാറുള്ളതാണ് നൂറ്റി അമ്പത്തി മൂന്ന് ഗവർണർമാരെ കുറിച്ച് ഗവർണർ നൂറ്റി അൻപത്തി മൂന്ന് ൂറ്റി അറുപത്തി ഒന്ന് ഗവർണർക്ക് പൊതുമാപ്പ് നൽകാനുള്ള അധികാരം നൂറ്റി അറുപത്തി ഒന്നാണ് പൊതുമാപ്പ് നൽകാനുള്ള ഗവർണറുടെ അധികാരം പ്രസിഡന്റ് ആണെങ്കിൽ എഴുപത്തിരണ്ട് ഗവർണർ ആണെങ്കിൽ നൂറ്റി അറുപത്തി ഒന്ന് നൂറ്റി അറുപത്തി അഞ്ച് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറയുന്നു നൂറ്റി അറുപത്തി അഞ്ച് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറയുന്നതാണ് നൂറ്റി അറുപത്തി അഞ്ച് ഇരുന്നൂറ്റി പതിമൂന്നാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള ഗവർണറുടെ അധികാരം നൂറ്റി ഇരുപത്തിമൂന്ന് പ്രസിഡന്റിന്റെ ഇരുന്നൂറ്റി പതിമൂന്ന് ഗവർണറുടെ ഇരുന്നൂറ്റി പതിനാല് ഹൈക്കോടതികളുടെ രൂപീകരണം ഇരുന്നൂറ്റി പതിനാല് ഹൈക്കോടതി നൂറ്റി ഇരുപത്തിനാല് സുപ്രീം കോടതി ഇരുന്നൂറ്റി പതിനാല് ഹൈക്കോടതി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം മുപ്പത്തിരണ്ടാണ് സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ ആണ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് എ യിൽ ഗ്രാമസഭയെ കുറിച്ച് പറയുന്നു ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് എ യിൽ ഗ്രാമസഭയെ കുറിച്ച് പറയുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് കെയിലാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് കെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നു ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് നികുതികളെ കുറിച്ച് പറയുന്നു ടാക്സിനെ കുറിച്ച് പറയുന്നതാണ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഇരുന്നൂറ്റി എൺപതാണ് ധനകാര്യ കമ്മീഷൻ ഫിനാൻഷ്യൽ കമ്മീഷനാണ് ഇരുന്നൂറ്റി എൺപത് ധനകാര്യ കമ്മീഷനെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ഇരുന്നൂറ്റി എൺപത് എ സ്വത്തവകാശം നമ്മൾ കൊറേ പ്രാവശ്യം പറഞ്ഞതാണ് ആർട്ടിക്കിൾ മുന്നൂറ് എ സ്വത്തവകാശം മുന്നൂറ്റി പതിനഞ്ചിലാണ് പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ചിലാണ് പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാലാണ് ഇലക്ഷൻ കമ്മീഷൻ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാലാണ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി ആറാണെങ്കിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ആണ് മുന്നൂറ്റി ഇരുപത്തി ആറ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് സംവരണവുമായി ബന്ധപ്പെട്ടാണ് എസ് സി എസ് ടി വിഭാഗക്കാർക്കുള്ള ലോക്സഭയിലുള്ള സംവരണമാണ് മുന്നൂറ്റി മുപ്പത് എന്നാൽ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിനുള്ള സംവരണമാണ് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുന്നൂറ്റി മുപ്പത് എസ് സി എസ് ടി കാരുടെ സംവരണം മുന്നൂറ്റി മുപ്പത്തിയൊന്ന് ആംഗ്ലോ ഇന്ത്യൻ ആൾക്കാരുടെ വിഭാഗത്തിന്റെ സംവരണം അപ്പൊ നൂറ്റി അറുപത്തി ഒന്ന് ഗവർണറുടെ പൊതുമാപ്പ് നൂറ്റി അറുപത്തി അഞ്ച് അഡ്വക്കേറ്റ് ജനറൽ ഇരുന്നൂറ്റി പതിമൂന്ന് ഗവർണറുടെ ഓർഡിനൻസ് ഇരുന്നൂറ്റി പതിനാല് ഹൈക്കോടതി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഹൈക്കോടതിയുടെ റിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ഗ്രാമസഭ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് നികുതികൾ ഇരുന്നൂറ്റി എൺപത് ധനകാര്യ കമ്മീഷൻ മുന്നൂറ് എ സ്വത്തവകാശം മുന്നൂറ്റി പതിനഞ്ച് പബ്ലിക് സർവീസ് കമ്മീഷൻ മുന്നൂറ്റി ഇരുപത്തി നാല് ഇലക്ഷൻ കമ്മീഷൻ മുന്നൂറ്റി ഇരുപത്തി ആറ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് മുന്നൂറ്റി മുപ്പത് എസ് സി എസ് ടിക്കാരുടെ സംവരണം മുന്നൂറ്റി മുപ്പത്തിയൊന്ന് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിന്റെ സംവരണം മുന്നൂറ്റി മുപ്പത്തി എട്ട് ദേശീയ പട്ടികജാതി കമ്മീഷൻ മുന്നൂറ്റി മുപ്പത്തി എട്ട് മുന്നൂറ്റി മുപ്പത്തെട്ട് എ ദേശീയ പട്ടിക വർഗ കമ്മീഷൻ മുന്നൂറ്റി മുപ്പത്തെട്ട് ദേശീയ പട്ടികജാതി കമ്മീഷൻ മുന്നൂറ്റി മുപ്പത്തെട്ട് എ ദേശീയ പട്ടിക വർഗ കമ്മീഷൻ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പട്ടിക ജാതിക്കാരെ കുറിച്ച് പ്രതിപാദിക്കുന്നു മുന്നൂറ്റി നാല്പത്തിരണ്ട് പട്ടിക വർഗക്കാരെ കുറിച്ച് പറയുന്നു മുന്നൂറ്റി നാല്പത്തി ഒന്ന് പട്ടികജാതിക്കാരെ കുറിച്ച് പറയുന്നു മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പട്ടിക വർഗക്കാരെ കുറിച്ച് പറയുന്നു മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് ഔദ്യോഗിക ഭാഷയെ കുറിച്ച് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് ഔദ്യോഗിക ഭാഷയെ കുറിച്ച് പറയുന്നത് പിന്നീട് മുന്നൂറ്റി അമ്പത്തിരണ്ട് അമ്പത്തി ആറ് അതായത് നാല് നാല് വ്യത്യാസത്തിലാണ് മുന്നൂറ്റി അമ്പത്തിരണ്ട് ദേശീയ അടിയന്തരാവസ്ഥ നാഷണൽ എമർജൻസി മുന്നൂറ്റി അമ്പത്തി ആറ് സംസ്ഥാന അടിയന്തരാവസ്ഥ സ്റ്റേറ്റ് എമർജൻസി മുന്നൂറ്റി അറുപത് ഫിനാൻഷ്യൽ എമർജൻസി സാമ്പത്തിക അടിയന്തരാവസ്ഥ മുന്നൂറ്റി അൻപത്തിരണ്ട് ദേശീയ അടിയന്തരാവസ്ഥ മുന്നൂറ്റി അമ്പത്തി ആറ് സംസ്ഥാന അടിയന്തരാവസ്ഥ മുന്നൂറ്റി അറുപത് സാമ്പത്തിക അടിയന്തരാവസ്ഥ മുന്നൂറ്റി അറുപത്തി എട്ടിലാണ് ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറയുന്നത് മുന്നൂറ്റി അറുപത്തി എട്ടിലാണ് ഭരണഘടനാ ഭേദഗതി മുന്നൂറ്റി അറുപത്തി എട്ടിലാണ് ഭരണഘടനാ ഭേദഗതി മുന്നൂറ്റി മുപ്പത്തി എട്ട് ദേശീയ പട്ടികജാതി കമ്മീഷൻ മുന്നൂറ്റി മുപ്പത്തി എ ദേശീയ പട്ടിക കമ്മീഷൻ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പട്ടികജാതിക്കാരെ കുറിച്ച് പറയുന്നു മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പട്ടിക കുറിച്ച് പറയുന്നു മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഔദ്യോഗിക ഭാഷ മുന്നൂറ്റി അമ്പത്തിരണ്ട് ദേശീയ അടിയന്തരാവസ്ഥ മുന്നൂറ്റി അമ്പത്താറ് സംസ്ഥാന അടിയന്തരാവസ്ഥ മുന്നൂറ്റി അറുപത് സാമ്പത്തിക അടിയന്തരാവസ്ഥ മുന്നൂറ്റി അറുപത്തെട്ട് ഭരണഘടനാ ഭേദഗതി ഇതോടുകൂടി എല്ലാ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ